അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇസ്മ മഫ്ഊല് അഥവാ മഫ്ഊലുകളെ കുറിച്ചാണ്. വ്യത്യസ്ത 5 തരത്തിലുള്ള മഫ്ഊലുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ പറയാൻ വിട്ടിരുന്ന 2 ഒരു മഫ്ഊൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഫ്ഊൽ മഅ എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൂടുതൽ വിശദീകരണങ്ങളൊന്നും ഇല്ലാത്ത നമുക്ക് പറയാൻ പറ്റും. മഫ്ഊൽ മഅഹുമ യതല്ലമ്മനു മഅന മഅ മഅ എന്ന ഇതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന മഫ്ഊലിനാണ് മഫ്ഊൽ മഅ എന്ന് പറയുന്നത്. മഅ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൂടെ എന്ന അർത്ഥത്തിനാണ് അത് വരാറുള്ളത്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും, കുന്തു വസൈദൻ, ഞാൻ നിന്നു വസൈദൻ, സെയ്ദിനോട് കൂടെ. ഐ മഅ സെയ്ദിൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, ഫഅജ്മിഉ അംറക്കും വശുറക്കാഅക്കും, ഐ മഅ ശുറക്കാഇക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെ ഒരുമിച്ച് കൂട്ടുവിൻ, വശുറക്കാഅക്കും, നിങ്ങളുടെ പങ്കുകാരെയും എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതുപോലെ ഇസ്തവൽ മാഉ വൽ ഖഷ്ബത വജലസ്തു വസ്സാരിയത ജാഅൽ ബർദു വത്തയാലിസത ഐ മഅത്തയാലിസത. ഇവിടൊക്കെ വാവിന് മഅന മഅയുടെ അർത്ഥത്തോടു കൂടെയാണ് ഇവിടെയൊക്കെ മഅ എന്നുള്ളത് വന്നിട്ടുള്ളത്. അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് ഇസ്മിൻ നസ്ബ് കിട്ടുന്ന അമലുകളെ കുറിച്ച് ചെറുതായിട്ട് ചെറിയ കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇസ്മിന് നസ്ബ് കിട്ടുന്ന മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിൽപ്പെട്ട ചില ഹറഫുകളെ കുറിച്ചാണ്, ഇസ്മിന് നസ്ബ് ചെയ്യുന്ന ചില ഹറഫുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അത് 6 7 ഒന്ന് വാവ്. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞ പോലെ ഇസ്തവൽ മാഉ വൽ ഖഷ്ബത എന്ന് പറഞ്ഞു, അവിടുത്തെ വാവ് അത് മഅയ്യത്തിന്റെ വാവാണ്. അപ്പോൾ അതിനുശേഷം വരുന്ന ഖഷ്ബത എന്ന് വായിക്കാൻ പോലുള്ളൂ, ആ വാവ് ഇസ്മിൽ നസ്ബ് ചെയ്യുന്ന വാവാണ്. അങ്ങനത്തെ ഹർഫ്. രണ്ടാമത്തെ ഇല്ല, ജാഅനി അൽ ഖൗമു ഇല്ല സൈദൻ, ജാഅനി എൻ്റെ അടുക്കൽ വന്നു, അൽ ഖൗമു സമൂഹം സമുദായം വന്നു, ഇല്ല സൈദൻ സെയ്ദ് ഒഴിച്ച്, സെയ്ദ് വന്നില്ല അല്ലാത്തവരൊക്കെ വന്നു. അപ്പോൾ ഇല്ല സെയ്ദൻ, അവിടെ ഇസ്തിസ്ന ആയിട്ട് സെയ്ദ് നമ്മൾ നസ്ബ് ചെയ്യുന്നു. ഇനി അടുത്തൊരു ഉദാഹരണം, അടുത്ത ഹർഫാണ് യാ എന്നുള്ളത്. നഹു യാ അബ്ദല്ലാ, യാ അബ്ദല്ലാ, ഓ അള്ളാഹുവിൻ്റെ അടിമെ. അതുപോലെ മറ്റൊന്നാണ് അയാ, നഹു അയാ അബ്ദല്ലാ, അതും ഇതേ അർത്ഥത്തിൽ തന്നെയാണ്. ഇവിടെയൊക്കെ യാ എന്നുള്ളത് അബ്ദ എന്ന് പറഞ്ഞതിന് നസ്ബ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന് മുനാദ എന്നാണ് പറയുക. അതിനെക്കുറിച്ച് ഇത് എല്ലാത്തിലും നമ്മൾ പറയാനിരിക്കുന്നതിനെ കുറിച്ചിലേക്കുള്ള ഓരോ സൂചനകളാണ് ഞാൻ തരുന്നത്. അതുപോലെ തന്നെ ഹയാ, ഹയാ അബ്ദല്ലാ, ഇങ്ങനെ ഇതേ അർത്ഥത്തിൽ തന്നെ ഐ അബ്ദല്ലാ. ഇത്തരം ഹർഫുകളൊക്കെ ഇസ്മിനെ നസ്ബ് ചെയ്യുന്ന ഹർഫുകളാണ്. അതുപോലെ തന്നെ അലിഫുൽ മഫ്തൂഹ, ഫതഹാക്കപ്പെട്ട അലിഫ്, നഹു അബ്ദൻ ഹല്ല ഫി ശുഅബ, അബ്ദൻ ഹല്ല ഫി ശുഅബ, ഗരീബ അലൂമൻ ലാ അബാലക ഫഗ്തിറാബ. നമ്മൾ കൂടുതലായിട്ട് ഇതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണ് ഇസ്തിസ്നൽ, അതുപോലെ തന്നെ എന്താണ് മുനാദ, അതുപോലെ ഹാല്, ഇങ്ങനത്തെ വിഷയങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ പാഠത്തിൽ മുസ്തസ്ന ബി ഇല്ല, ഇല്ല കൊണ്ടുള്ള മുസ്തസ്നയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇസ്തിസ്ന പല ഹർഫുകളെ കൊണ്ടും ഉണ്ട്, നമുക്ക് ഇല്ല കൊണ്ടുള്ളതാണ് പഠിക്കാനുള്ളത്. അപ്പം അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. ഒന്നാമത്തത് ഹലറുൽ അസ്തിഖാഉ ഇല്ല അലിയൻ, അലി ഒഴിച്ചുള്ള കൂട്ടുകാർ ഹാജറായി. ഹലൽത്തു മസാഇലൽ ഹിസാബി ഇല്ല മസ്അലത്തൻ, ഞാൻ കണക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി, ഇല്ല മസ്അലത്തൻ ഒരു ചോദ്യം ഒഴിച്ച്. ഖറഅത്തുൽ കിതാബ ഇല്ല സുഫ്ഹതൈനി, ഞാൻ പുസ്തകം വായിച്ചു 2 പേജൊഴികെ ഞാൻ പുസ്തകം വായിച്ചു. ഇൻഖല്ല സൈഫു ഇല്ല യൗമേനി, വേനൽക്കാലം അവസാനിച്ചു ഇല്ല യൗമേനി 2 ദിവസം ഒഴിച്ച്. ഇതിനെക്കുറിച്ച് നമുക്ക് ബഹസ് നോക്കാം.
تأمل الأسماء التي بعد إلا في الأمثلة المتقدمة. تأمل നീ ചിന്തിക്കുക الأسماء التي بعد إلا ഇല്ലക്ക് ശേഷമുള്ള ഇസ്മുകളെ കുറിച്ച് നീ ചിന്തിക്കുക في الأمثلة المتقدمة മുമ്പ് കഴിഞ്ഞ ഉദാഹരണങ്ങൾ. تجد كل اسم منها يخالف الاسم الذي قبلها في حكمه. അതിലുള്ള ഓരോ ഇസ്മും അതിന് മുമ്പുള്ളതായിരിക്കുന്ന ഇസ്മിനോട് അതിൻ്റെ വിധിയിൽ എതിരാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പൊ ജാഅനി അൽ ഖൗമു എന്ന് പറഞ്ഞു കൊടുത്ത് ജാഅ ഫഅല മാളിയാണ് അതിൻ്റെ ഫായിലാണ് അൽ ഖൗമു. അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആണ് ഇല്ലയ്ക്ക് ശേഷം വരുന്ന ഇസ്മ നസ്ബായിട്ടാണ് വന്നത്. ഖൗമു എന്നുള്ളതിൻ്റെ റഫ് ആണ് ഫായിലായതുകൊണ്ട്. എന്നാൽ അലിയൻ എന്ന് പറഞ്ഞതിന് നസ്ബായിട്ടാണ് അതിൻ്റെ ഹുക്മിൽ എന്ന് പറഞ്ഞത് അതാണ്. ഫഫിൽ മിസാലിൽ ഔവലി ഹക്കംന അലൽ അസ്ദിഖായി ബിൽ ഹുളൂർ. നമ്മൾ കൂട്ടുകാർ വന്നു എന്നുള്ളതിന് നമ്മൾ വിധിക്കുകയാണെങ്കിൽ അമ്മ അലിയുൻ വഹുവൽ ഇസ്മുല്ലദി ബാദ ഇല്ലാ ഫലം യഹ്ളൂർ. അലി വന്നിട്ടില്ല, ഇല്ലയ്ക്ക് ശേഷമുള്ള അലി എന്ന ഇസ്മ അവിടെ ഹാളറായിട്ടില്ല. വലം യസ്ബുത്ത് ലഹുൽ ഹുക്മുല്ലദി തബത ലി ബഖിയത്തിൽ അസ്ദിഖായി. മുമ്പുള്ള സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഖൗമിന് വന്ന ആ ഒരു ഹുക്മ ഇവിടെ വന്നിട്ടുമില്ല. ഫഹുവ മുസ്തസ്ന മിൻഹും, അവരിൽ നിന്ന് ഈ അലി ഒഴിവായതാണ്, എക്സെപ്റ്റഡ് ആണ്. മുഖാലിഫും ഫിൽ ഹുക്മിലഹും, അവരോട് വിധിയിലും യോജിച്ച അഥവാ ജറിലോ നസ്ബിലോ റഫിലോ ഒന്നും അവരോട് യോജിക്കുന്നില്ല. ഒമിൻ അജലി ദാലിക്ക, അക്കാരണത്താൽ യുസമ്മ, ഇതിന് മുസ്തസ്ന എന്ന് പേര് വെക്കപ്പെടുന്നു. എക്സെപ്റ്റഡ് നൗൺ, ഒഴിവാക്കപ്പെട്ടത് എന്ന് ഒഴികെ എന്നുള്ള അർത്ഥത്തിൽ അതിനെ പറയുന്നു. കമാ യുസ്മ ഇസ്മുല്ലദി ഖബല ഇല്ല വഹുവ ലഫ്ദുൽ അസ്ദിഖായി. എന്നാൽ ഈ അലി എന്നുള്ളതിൻ്റെ മുമ്പുള്ള ഇസ്മ അഥവാ ഖൗമ അല്ലെങ്കിൽ അസ്ദിഖായി, ജാ അൽ അസ്ദിഖായി ഇല്ല അലി എന്നാണെങ്കിൽ അസ്ദിഖായി, മുസ്തസ്ന മിൻഹു, അതിൽ നിന്നാണ് ഇസ്തസ്ന എടുക്കപ്പെട്ട സമുദായം വന്നു അലി ഒഴിച്ച്. അപ്പോൾ ആ ഏതൊന്നിൽ നിന്നാണോ ഒഴിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്നത് അതിന് മുസ്തസ്ന മിൻഹു എന്ന് പറയുന്നു. വഹാക്കത ഇപ്രകാരം ഖാലിഫി ബഖിയത്തിൽ നമുക്ക് ബാക്കിയുള്ള ഉദാഹരണങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിന്റെ ഖായിദ എന്താണെന്ന് നോക്കാം. യുസമ്മ അൽ ഇസ്മു അല്ലദീ യഖഉ ബഅദ ഇല്ലാ മുസ്തസ്ന, ഇല്ലയ്ക്ക് ശേഷം സംഭവിക്കുന്ന ഇസ്മിനിക്ക് നമുക്ക് മുസ്തസ്ന എന്ന പേര് പറയാം. വയസമ്മ അൽ ഇസ്മു അല്ലദീ യജീഉ ഖബ്ലഹ വയഷ്തമിലു ഫിൽ മഅന അലാ മാ ബഅദഹ മുസ്തസ്ന മിൻഹു. മുസ്തസ്ന മിൻഹു എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മാണ്. അൽ ഇസ്മു അല്ലദീ യജീഉ ഖബ്ലഹ, ഈ മുസ്തസ്നയുടെ മുമ്പ് വരുന്ന ഒരു ഇസ്മാണ്. വയഷ്ടമിലു ഫിൽ മഅന, അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് അലാ മാ ബഅദഹ, അതിന് ശേഷമുള്ള ഒന്നിൻ്റെ ആശയ അർത്ഥം അതിൽ കിട്ടും. എന്ന് പറഞ്ഞാൽ മുസ്തസ്ന മിൻഹു ഇസ്തിസ്ന ചെയ്യുന്ന ആ ഒരു ഏതാണ് ഇസ്തിസ്ന ചെയ്യുന്ന ഹറഫ് ഇതുമായി ബന്ധമുണ്ടാകും. അപ്പോൾ സെയ്ദ് എന്നുള്ളത് ഖൗമിൽപ്പെട്ടത് തന്നെയാണ്. എന്നാൽ ഖൗമിനെ സെയ്ദിനെ ഖൗമിൽ നിന്ന് എടുത്തു കാണിച്ചുകൊണ്ട് അവൻ മാത്രം വന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇസ്തിസ്നായി ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഹർഫു ഇല്ല എന്നതിന് ഹർഫു ഇസ്തിസ്നായി എന്ന പേരുണ്ട്. മുസ്തസ്ന എന്നുള്ളത് ജാനി അലസ്തിഖാവു ഇല്ലി ജാ അലസ്തിഖാവു ഇല്ല സെയ്ദൻ എന്നുള്ളിടത്ത് സെയ്ദൻ എന്നുള്ളത് ഇസ്തിസ്ന മുസ്തസ്നയാണ്, അസ്ദിഖാവു എന്നുള്ളത് മുസ്തസ്ന മിൻഹുവാണ്. ഇനി അൽ മുസ്തസ്ന ബി ഇല്ല ഇസ്മുൻ യുദ്ധക്കറു ബാദഹ മുഖാലഫു ഫിൽ ഹുക്മി ലിമാ ഖബ്ലഹ. ഇല്ല കൊണ്ടുള്ള മുസ്തസ്ന എന്ന് പറഞ്ഞാൽ ഇസ്മുൻ അതൊരു ഇസ്മാണ്, യുദ്ധക്കറു ബാദഹ ഈ പറയപ്പെടുന്ന മുസ്തസ്ന മിൻഹുവിന് ശേഷം അല്ലെങ്കിൽ ഇല്ലയ്ക്ക് ശേഷം പറയപ്പെടുന്ന ഒരു ഇസ്മാണ്. മുഖാലഫൻ, അത് തന്നെ എതിരായ നിലയ്ക്ക്, ഫിൽ ഹുക്മി ലിമാ ഖബ്ലഹ, അതിന് മുമ്പുള്ള ഹുക്മിൽ എതിരായ നിലക്ക് അഥവാ അതിൻ്റെ ഇഅറാബ് മുമ്പ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും വരിക. ഇസ്തസ്നയെ കുറിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇൻഷാല്ലാ നമ്മൾ വരുന്ന വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പം നമ്മൾ അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകണം. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ള ഹാലാണ്. ഹാലിനെ കുറിച്ച് നമുക്ക് അറിയുന്നതാണ്, വളരെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോവാണ്. ആദൽ ജയ്സു, ഒന്നാമത്തെ ഉദാഹരണം നോക്കാം. ആദൽ ജയ്സു ലാഫിറൻ, വിജയിച്ചവരായിട്ട് സൈന്യം മടങ്ങി. അക്ബൽ അൽ മൽലൂമു ബാക്കിയൻ, ആക്രമിക്കപ്പെട്ടവൻ കരഞ്ഞവനായിക്കൊണ്ട് മുന്നോട്ട് വന്നു. ജറൽ മാഉ സാഫിയൻ, വെള്ളം സ്വച്ഛമായി ഒഴുകി, തെളിഞ്ഞതായി ഒഴുകി. ബിഅത്തുൽ ഖുത്ന മഹ്ലൂജൻ, ഞാൻ കോട്ടൺ പഞ്ഞി അതിനെ കടഞ്ഞെടുക്കപ്പെട്ടതായി ഞാൻ വിറ്റു. ലാ തഷ്റബിൽ മാഅ കദിറൻ, കലങ്ങിയതായ വെള്ളം നീ കുടിക്കരുത്. ലാ തൽബസി സൗബ മുമസ്സഖൻ, വസ്ത്രം
കീറിയത് ആ രീതിയിൽ നീ ധരിക്കരുത്. ഇനി നമുക്ക് ബഹസ് നോക്കാം. ഉന്നുർ ഇലൽ കലിമാത്തി ലാഫിറൻ വ ബാക്കിയൻ വ സാഫിയൻ വ മഹ്ലൂജൻ വ കദിറൻ. ലാഫിർ, ബാക്കിയൻ, സാഫിയൻ, മഹ്ലൂബ്, കദിറി എന്നുള്ള മുസ്സിഖൻ ഈ പദങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഫിൽ അംസലത്തിൽ മുത്തഖദ്ദിമ മുമ്പ് കഴിഞ്ഞ ഉദാഹരണത്തിൽ തജിദുഹ ജമീഅൻ അസ്മാ മൻസൂബ, ഇവയൊക്കെ നസ്ബ് കിട്ടപ്പെട്ടതായ ഇസ്മായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നസ്ബ് അവസാനത്തിൽ നസ്ബായിട്ട് നമുക്ക് കാണാൻ പറ്റും. വഹാദ ബയ്യന واضحا اذا വ്യക്തമായി മനസ്സിലാക്കി. ولكن نريد ان نعرف المعنى الذي استفاده السامع من وجود هذه الكلمات في الجمل. സെന്റൻസിൽ ഈ പദങ്ങൾ എന്ത് അർത്ഥമാണ് തരുന്നത്, കേൾക്കുന്ന ആൾക്ക് എന്ത് ആശയമാണ് ലഭിക്കുന്നത് നമുക്ക് നോക്കാം. اذا قلت عاد الجيش പട്ടാളം അല്ലെങ്കിൽ സൈന്യം മടങ്ങി എന്ന് പറഞ്ഞു. فهل يفهم السامع شيئا اكثر من وقوع العوده من الجيش الذي هو الفاعل في هذه الجمله. ഈ പറഞ്ഞ സെന്റൻസിൽ ആദൽ ജയ്ഷു എന്ന് പറഞ്ഞുകൊടുത്ത് കേൾക്കുന്ന ആൾക്ക് വല്ലതും അധികമായിട്ട് മനസ്സിലാവോ, ഈ സൈന്യം എന്താണ് വിജയിച്ചിട്ടാണോ മടങ്ങിയത്, അതോ തോറ്റിട്ടാണോ മടങ്ങിയത്, അങ്ങനെ വല്ല ആശയവിദ്യം കിട്ടുമോ എന്ന് ചോദിച്ചാൽ അൽ ജവാബുല, ഇല്ല കിട്ടില്ല. വലാക്കിന്നക്ക ഇതാ അലഫ് തൈലുൽ ജുംല, എന്നാൽ ആദൽ ജയ്ഷു എന്നുള്ള ആ സെന്റൻസിലേക്ക് ലാഫിറൻ എന്നുകൂടെ നീ ചേർക്കുകയാണെങ്കിൽ ഫഹിമ സാമിഉ ഹൈഅത്തുൽ ജയ്ഷി, ആ സൈന്യത്തിന്റെ കോലം എങ്ങനെയെന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും, അഥവാ ഏത് കോലത്തിലാണ് അവർ വന്നത് എന്ന് മനസ്സിലാവും. വഹാലുഹു അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവും. അല്ലത്തി ഖാന അലൈഹ ഹൈന ഔദതി, ആ ഹാൽ എന്താണ്, അവർ മടങ്ങുന്ന അവസ്ഥയിലുള്ള അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും. കദാലിക്കൽ ഖുൽത ബിഅത്തുൽ ഖുത്ന, അപ്രകാരം തന്നെ ഞാൻ പഞ്ഞി വിറ്റു എന്ന് പറയുന്നിടത്ത്, പരുത്തി കുത്തിന് എന്ന് പറഞ്ഞാൽ കോട്ടൺ, പരുത്തി ഞാൻ വിറ്റു എന്ന് പറയുന്നിടത്ത് അലൈഹൽ ഖുത്ന, ആ പരുത്തി ഏത് അവസ്ഥയിലാണ് എന്നുള്ളത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല. എന്നാൽ ഹൈന ഹൈന ബയ്യാഹു, അതിനെ അവൻ വിൽക്കുന്ന സമയത്ത് ആ പരുത്തി ഏത് അവസ്ഥയിലാണെന്ന് അവനക്ക് മനസ്സിലാവും. അലാക്കിന്റെ കൈ ദാഖുൽത്ത, എന്നാൽ നീ പറയുകയാണ് ബിഅത്തുൽ ഖുത്ന മഹ്ലൂജൻ, ഞാൻ കടഞ്ഞെടുത്ത പരുത്തി ഞാൻ വിറ്റു എന്ന് പറയുമ്പോൾ ഉരിഫ അല്ലെങ്കിൽ അറഫ സാമിഉ, കേൾക്കുന്ന ആൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഹാലൽ ഖുത്നി, ആ എന്താണ് കോട്ടന്റെ അവസ്ഥ, അല്ലദീ ഹുവൽ മഫ്ഊലു ബിഹി ഫീ ഹാദിഹിൽ ജുംലത്തി ഹൈനൽ ബയ്യ, അഥവാ ഈ വിൽക്കുന്ന വിധത്തിൽ അത് ആ സെന്റൻസിൽ മഫ്ഊൽ ബിഹി ആയിരുന്നു. وبهذه الطريقه بسطت عن تدريك ان الكلمات الاخيره في الامثله القسم الاول ഈ ഒന്നാമത്തെ മറ്റുള്ള ഉദാഹരണങ്ങളൊക്കെ ഇതുപോലെ നിനക്ക് കണ്ടെത്താൻ പറ്റും. ഇന്ന മജാലത്ത് തുബൈന الهيئه الفاعل وتشريعها له حين وقوع الفعل. انما جاءت അത് വന്നിരിക്കുന്നു ലതുബൈന ഹൈഅത്തുൽ ഫാഇലി, പ്രവൃത്തി ചെയ്ത ആളുടെ രൂപത്തെ അത് വ്യക്തമാക്കാൻ വേണ്ടി. വതശ്രഹ ഹാലഹു, അതുപോലെ തന്നെ അവൻ്റെ അവസ്ഥയെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടും. ഇന വഖുഉ അൽ ഫിഅലി, ആ പ്രവൃത്തി സംഭവിക്കുന്ന അവസ്ഥയിൽ. അതുപോലെ തന്നെ വലിദാലിക്ക സുമ്യ കുല്ലു മിൻഹ, അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഓരോന്നിനെയും, ഇപ്പം നമ്മൾ പറഞ്ഞ അവസാനത്തിലുള്ള നസ്ബ് ചെയ്യപ്പെട്ട ഓരോ ഇസ്മിനെ നമ്മൾ പേര് വെക്കപ്പെട്ടിരിക്കുന്നു. ഹാല മിനൽ ഫാഇലി, ഫാഇലിൽ നിന്നുള്ള ഹാൽ, അഥവാ സാഹിബ് ഹാൽ ഏതാണ് എന്നുള്ളത് ചോദിക്കുമ്പോൾ ഫാഇലായിട്ട് വരും. കമാ യുസ്മൽ ഫാഇലു, ഫായിലിന് നമ്മൾ പേര് വെക്കപ്പെട്ടതുപോലെ ഫിൽജുമലി സെന്റൻസിൽ നഫ്സഹ സാഹിബുൽ ഹാൽ, അതിന് സാഹിബുൽ ഹാലി എന്നാണ് പറയാം. ഫായിലിന് സാഹിബുൽ ഹാലി എന്നും ശേഷം വരുന്ന ഹാലിന് ഹാലി എന്നും നമ്മൾ പറയും. ഒക്കെ നാലിക്ക് തസ്തുതിരിക്ക അന്ന കുല്ല കലിമത്തി മിനൽ കലിമാത്തിൽ അഖീറ, ഇപ്രകാരം തന്നെ മറ്റുള്ള എല്ലാ കലിമത്തുകളിലും നിനക്ക് പറയാൻ പറ്റും. ഫി തക്സ് ഫി തക്സിമസ്ഥാനി ഹാലു മിൻ മഫ്ഊൽ ബിഹി, മഫ്ഊൽ ബിഹിയിൽ നിന്നുള്ള ഹാലുണ്ട്. വന്നൽ മഫ്ഊൽ ബിഹി ഹുവ സാഹിബുൽ ഹാൽ, മഫ്ഊൽ ബിഹി ചിലപ്പോൾ സാഹിബുൽ ഹാലായി വരുന്ന അവസ്ഥയെ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഖായിദ എന്ന് പറയുന്നത് അൽ ഹാലു ഇസ്മുൻ മൻസൂബുൻ, ഹാൽ എന്ന് പറയുന്നത് നസ്ബ് ചെയ്യപ്പെട്ട ഒരു ഇസ്മാണ്. യുബയ്യുന ഹൈഅത്തുൽ ഫാഇൽ, അത് ഫാഇലിന്റെ അവസ്ഥയെ വ്യക്തമാക്കി തരുന്നു. അവൽ മഫ്ഊൽ ബിഹി, അല്ലെങ്കിൽ മഫ്ഊൽ ബിഹിയുടെ അവസ്ഥയെ വ്യക്തമാക്കി തരുന്നു. ഹൈന വഖുഉൽ ഫിഅലി, ആ പ്രവൃത്തി സംഭവിക്കുന്ന സമയത്ത്. വൈസമ്മ കുല്ലു മിൻ മിനൽ ഫാഇൽ മഫ്ഊൽ ബിഹി, ഫാഇലിനെയും മഫ്ഊൽ ബിഹിയിലെയും ഓരോ ഓരോ മഫ്ഊലിനും ഫാഇലിനൊക്കെ പേര് വെക്കപ്പെടുന്നത് സാഹിബ് അൽ ഹാലി, സാഹിബ് അൽ ഹാലി എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ഹാലിനെ കുറിച്ച് ഇനിയും കൂടുതലായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്, അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ തന്നെ ഹാലിനെ കുറിച്ച് പറയേണ്ടതായ കുറെ കാര്യങ്ങൾ തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് കൂടുതൽ എക്സാമിന് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഭാഗം സ്കിപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് പറയാനുള്ളത് തമീസാണ്. തമീസിനെ കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചുകൊണ്ട് തന്നെ ഒരു ക്ലാസ് ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ട്. അത് ഈ ചാനൽ തന്നെ നിങ്ങൾക്ക് IBSA മീഡിയ വിങ് എന്നുള്ള ചാനൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ തമീസിനെ എന്തായാലും തമീസിനെ കുറിച്ച് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഇസ്മിന്റെ നസ്ബ് കിട്ടുന്ന ആമിലുകൾ പെട്ട ഒരു ആമിലായതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അതിന്റെ ഖവായിദ മാത്രം അത്തമീസു ഇസ്മുൻ യുദ്ഖറു ലിബയാൻ മുറാദ് മിൻ ഇസ്മിൻ സാബിഖിൻ ഇസ്ലാമു ലിയൻ തുറാദ ബിഹി അഷ്യാഉൻ കസീറ, ധാരാളം അർത്ഥങ്ങൾ ഉദ്ദേശിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ഇസ്മിൽ നിന്ന്
അതിനെ ആ ഇസ്മു കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള വ്യക്തമാക്കി വ്യതിരക്തമാക്കി പറഞ്ഞു കൊടുക്കുന്നതിനാണ് തമീസ്, അങ്ങനത്തെ ഇസ്മു എന്ന് പറയാം. എന്നാൽ ഈ ഏതൊന്നിൽ നിന്നാണോ ഈ തമീസ് ചെയ്യപ്പെടുന്നത് അതിന് മുമയ്യിസ് മിൻഹു എന്ന് പറഞ്ഞു. ഈ മുമയ്യിസ് മിൻഹു രണ്ട് കോലത്തിലാണുള്ളത്. അതിൽ മുമയ്യിസ് ഖിസ്മാനി മൽഫൂളും മൽഹൂളും ഉച്ചരിക്കപ്പെടുന്നു, പ്രൊനൗൺസ്ഡ് ഉണ്ട്, മൽഹൂളും നോട്ടീസിബിൾ ആയിട്ടുള്ളതും ഉണ്ട്. ഒന്നാമത്തത് ഫലൗലുമായി ഉൽഫദു ബിഹിൽ ഫിൽ ജുംലത്തിക്കൽ അസ്മായിൽ വസ്നി വൽ ഖൈലി വൽ മസാഹതി. ഒന്നാമത്തത് തൂക്കം, അളവ്, അളവ്, എണ്ണം എന്നിങ്ങനെയുള്ള രീതിയിൽ ലഫ്ലായിട്ട് തന്നെ, പദമായിട്ട് തന്നെ ഉച്ചരിക്കപ്പെട്ട് വരുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ അവസ്ഥാനി മൈഫഹം ജുംലത്തിൽ മിന ഗൈരി അൻ യുസ്കറ ഫീഹ, രണ്ടാമത്തത് നമ്മൾ കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു ഉദാഹരണം ഒന്നും പറയാത്ത, നമ്മൾ എന്താണ് അത് വിശദീകരിക്കാതെ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ. ഉദാഹരണത്തിന് തോബൽ മക്കാനു ഹവ, സ്ഥലം മെച്ചമുള്ളതായി അല്ലെങ്കിൽ സ്ഥലം നന്നായി, അവിടെ നമ്മൾ കൂടുതൽ വിശദീകരണം ഒന്നും പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവും. സ്ഥലം വായുവാൻ ശുദ്ധമായി, അവിടെ വായു കൊണ്ടാണ് സ്ഥലം ശുദ്ധിയാവുന്നുള്ള നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഹവാൻ എന്ന് പറയാത്തിന് അങ്ങനത്തെ നോട്ടീസിബിൾ ആയിട്ടുള്ളതിനാണ് മലഹൂളായിട്ടുള്ള മുമൈസ് എന്ന് പറയാം. എന്നാൽ ഇഷ്ടറയത്തു ഡിത്ലൻ ബലഹൻ, ഇഷ്ടറയത്തു ഞാൻ വാങ്ങി ഡിത്ലൻ ഒരു റാത്തൽ വാങ്ങി, എന്തിനാൽ ബലഹൻ ഈത്തപ്പഴത്തിനാൽ. ഇതിനാണ് ഇവിടെ ഡിത്ല എന്നുള്ള ഒരു അളവ് പറഞ്ഞു, അല്ലെങ്കിൽ രണ്ടാമത്തെ ഉദാഹരണത്തിലുള്ള ഇർദബൻ എന്ന് പറഞ്ഞു, ദിറ എന്ന് പറഞ്ഞു, ഇഷ്റൂന എന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ ഡിത്ലൻ എന്നുള്ളടുത്ത് എന്താണ് അളവായിട്ടാണ് പറഞ്ഞു, തൂക്കമായിട്ടാണ് പറഞ്ഞു. ഇവിടെ കയ്യിലായിട്ടാണ് പറഞ്ഞത്, ഇഷ്റൂണ എന്ന് പറഞ്ഞിടത്ത് എന്താ പറയാ എണ്ണമായിട്ടാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ഇതുപോലെ തന്നെ തമീസിന് വ്യക്തമായിട്ട് ഇതിന്റെ വിധികളും ഹുക്കുമകളും ഒക്കെ നമുക്ക് വിശദമായിട്ട് പറയേണ്ടതുണ്ട്. ഇൻഷാല്ലാ നമ്മള് കൂടുതൽ നമുക്ക് പറയാനുള്ളത് കൊണ്ട് നമ്മൾ അതൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് അടുത്തതായി നമുക്ക് പറയാനുള്ള മുനാദനെ കുറിച്ചാണ്. മുനാദ എന്ന് പറയുമ്പോൾ സംബോധനം ചെയ്യപ്പെടുന്നു. യാ സലാഹുദ്ദീൻ, ഓ സലാഹുദ്ദീനെ, യാ ഹാരിസ് അൽ ബുസ്താൻ, പൂന്തോട്ടത്തിന്റെ കാവൽക്കാര, യാ ബായിഅത്തീൻ, അത്തിപ്പഴം വിൽക്കുന്നവനെ, എന്നിങ്ങനെ മുനാദയെ കുറിച്ചാണ്. അതിന് കൂടുതൽ വിശദീകരിച്ചൊന്നും നമുക്ക് പഠിക്കാനില്ല. എന്നാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇതിന്റെ ആദ്യ ഭാഗത്തുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇത് ഇഖ്ബാലു അഹദിൻ അലൈന, നമുക്ക് ഒരാൾ, നമ്മൾ ഒരാൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ, നാദീനാഹു ബിദിക്രിസ്മി, നമ്മൾ ഒന്നിരിക്കലും അവന്റെ പേരുകൊണ്ട് വിളിക്കും. ആ സിഫത്തിഹി ബാദ, അല്ലെങ്കിൽ അവനെ നമ്മൾ എന്ത് ചെയ്യും, അവന്റെ വിശേഷണം കൊണ്ട് നമ്മൾ അവൻ എന്ത് ചെയ്യും, വിളിക്കും. ബാദ കലിമത്തിൻ, ഒരു കലിമത്തിന് ശേഷം, യാ എന്നുള്ള കലിമത്ത് വെച്ചതിന് ശേഷം, ഫഖുൽന, അപ്പോൾ ഞാൻ പറയാണ്, കമാഫിൽ അംസലത്തുൽ മുത്തഖദ്ദിമ, യാ സലാഹുദ്ദീൻ എന്ന് പറയണം, അല്ലെങ്കിൽ വയാ ഹാരിസ് അൽ ബുസ്താൻ എന്ന് പറയണം. വഹലും മജറൈ, ഇപ്രകാരം നമ്മൾ പറയുമ്പോൾ വൈസമൽ ഇസ്മ ബഅദ യാ, യാ എന്നുള്ളതിന് ശേഷമുള്ള ഇസ്മ. യാ സലാഹുദ്ദീൻ എന്നുള്ളടത്ത് സലാഹ് എന്നുള്ളത് മുനാദൻ മുനാദയാണ്. അമ്മ യാ, യാ എന്നുള്ള നഫ്സുഹാ ഫിസ്മ അദാത്തു നിദ, അത് നിദന്റെ അദാത്താണ്. വമിസ്ലു യാ അയാ, അഹയാ, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഹയാ, ഐ അൽ ഹംസത്തിൽ മഫ്തൂഹ, ഇങ്ങനെയുള്ളതൊക്കെ ഇത്തരത്തിൽ നിദക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനി മുനാദ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ യുദ്ധറു ബഅദഹ ബഅദ യാ, യാക്ക് ശേഷം പറയപ്പെടുന്ന ഒരു ഇസ്മാണ് മുനാദ. അതുപോലെ തന്നെ ഔ ഇഹദ അഖവാത്തിഹ, ഇതിന്റെ വാവില്ലയ അയ ഐ ഹയ ഐ അലിഫിൽ മഫ്തൂഹ, ഇങ്ങനെയുള്ള ഇതിന്റെ അഖവാത്തിനെയും ശേഷം പറയപ്പെടുന്ന ഒരു ഇസ്മാണ് മുനാദ. തലബൻ, എന്തിനു വേണ്ടിയിട്ടാണ്, തേടാൻ വേണ്ടിയിട്ടാണ്. ഇഖ്ബാലി മദ്ലൂലി, അത് അറിയിക്കപ്പെടുന്ന ആളുടെ സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ഇത്തരത്തിലാണ് ഇത് വരാറുള്ളത്. പിന്നെ നമ്മള് ഇതിൽ തന്നെ ഇസ്മിന് നസ്ബ് ചെയ്യുന്ന, ഇസ്മിന് നസ്ബ് കിട്ടുന്ന ആമലുകളായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഇനി പറയാനുള്ളത് നമുക്ക് നമ്മൾ മുമ്പ് പഠിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു അന്വേഷണം. പിന്നെ നമുക്ക് പറയാനുള്ളത് തവാബികളാണ്. താബിഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താബിഅ അതിന്റെ ഇഅറാബിൽ ജറിലോ നസ്ബിലോ റഫ്ഇലോ മത്ബൂ അതിനെ തുടരും. ഈ താബിഅകള് അഞ്ച് വിധമാണ്. ഇവയൊക്കെ ഇസ്മായിരിക്കും, അഥവാ നമ്മൾ പഠിച്ചിട്ടുണ്ട് നഅത്തിനെ കുറിച്ചിട്ട്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് കിതാബിന്റെ ഇതിന് ഒന്നാം ഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാദ കിതാബുൻ മുഫീദുൻ. ഇവിടെ ഹാദ കിതാബുൻ എന്നുള്ളത് മുബ്തദഉം ഖബറുമാണ്. ഹാദ മുബ്തദഉം കിതാബുൻ എന്നുള്ളത് ഖബറുമാണ്. അപ്പോ കിതാബുൻ എന്നുള്ളതിന് റഫ് കിട്ടി. അപ്പൊ അതിന് ശേഷം വരുന്ന മുഫീദുൻ,
ഉപകാരം ചെയ്യുന്നതാണ്. അപ്പൊ അതിനൊരു വിശേഷണം പറയാം, കിതാബിന് ഒരു വിശേഷണം കൊടുക്കണം, കിതാബ് ഉപകാരപ്രദമാണ്. അപ്പൊ ഇവിടെ നോക്കുക, നമ്മൾ കിതാബൻ എന്നുള്ളതിന് റഫ് ആയതുകൊണ്ട് തന്നെ മുഫീദുൻ എന്നുള്ളടത്തും ഇവിടെ റഫ് ആയിട്ടാണ് വന്നത്. അഥവാ ഇവിടെ താബിഅ മുഫീദ് എന്നുള്ളതാണ് സിഫത്ത് അഥവാ നഅത്ത്. ഇത് കിതാബൻ എന്നുള്ളത് മനഅത്താണ്, ഏതിൽ നിന്നാണോ വിശേഷണം വെക്കപ്പെട്ടത്, കിതാബിനാണ് വിശേഷണം വെക്കപ്പെട്ടത്, ഏതൊന്നിനാണോ വിശേഷണം വെക്കപ്പെട്ടത് അതിന് മനഅത്ത് എന്ന് പറയും. അപ്പൊ ഈ മനഅത്തിന് റഫ് ആയതുകൊണ്ട് തന്നെ നഅത്തിനും റഫ് ആയിട്ടാണ് നമ്മൾ ഇവിടെ കണ്ടത്. രണ്ടാമത്തെ ഉദാഹരണം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഖറഅ്തു, ഞാൻ വായിച്ചു, കിതാബൻ മുഫീദൻ, നമുക്ക് കാണാൻ പറ്റും കിതാബൻ മുഫീദൻ. ഇവിടെ കിതാബ് ഞാൻ വായിച്ചു, എങ്ങനത്തെ കിതാബാണ് മുഫീദൻ, ഉപകാരം ചെയ്യുന്ന കിതാബ് ഞാൻ എന്ത് ചെയ്തു വായിച്ചു. അപ്പൊ ഇവിടെ കിതാബൻ എന്നുള്ളത് നസ്ബായത് കൊണ്ട് മുഫീദൻ എന്നുള്ളടത്ത് നസ്ബായി. മൂന്നാമത്തെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നദർതു ഫി കിതാബിൻ മുഫീദിൻ, ഞാൻ നോക്കി, ഫി കിതാബിൻ മുഫീദിൻ, ഒരു കിതാബിൽ, ഫി കിതാബിൻ കിതാബ് മുഫീദിൻ, ഉപകാരം ചെയ്യുന്ന ഒരു കിതാബിൽ ഞാൻ നോക്കി. അഥവാ ഇവിടെ കിതാബിൻ എന്നുള്ളടത്ത് ജറ ആയതുകൊണ്ട് മുഫീദിൻ എന്നുള്ളതിനും ജറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ശ്രദ്ധിക്കുക, ഇതുപോലെ ഇപ്പൊ നമുക്ക് ഇവിടെ മുഫീദൻ എന്നുള്ളതോടുത്ത്, മുഫീദൻ എന്നുള്ളടത്ത് ഖറഅത്തു കിതാബൻ മുഫീദ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഈ രണ്ടാമത്തെ ഉദാഹരണത്തിൽ നസ്ബ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും മുഫീദൻ എന്നുള്ള ഇസ്മിന്. അപ്പോൾ താബിഅയിട്ടും താബിഅ മത്ബൂആയിട്ട് വരുന്നിടത്ത് ഇസ്മിന് നസ്ബ് കിട്ടും എന്നുള്ളതാണ് പറയാൻ പറ്റും. ഇതുപോലെ മറ്റു അഞ്ച് താബിഅകളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. സിഫത്ത്, സിഫത്ത് ആവുമ്പോൾ മൗസൂഫ് അല, അത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ തഹ്ക്ക്, ഇത് രണ്ട് പേരിലും അറിയപ്പെടും, സിഫത്ത് മൗസൂഫ് അലൈഹി എന്ന പേരിൽ അറിയപ്പെടും. രണ്ടാമത്തെ ഒന്നാണ് തഹ്ക്കീദ് മുഅക്കദു മിൻഹു, ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ബദൽ മുബ്ദൽ മിൻഹു, അത്ഫ് ബയാന് അത്ഫ്, അത്ഫും ബിൽ ഹർഫ്, അത്ഫ് ബയാന് അത്ഫ് ബിൽ ഹർഫ്. ഇത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് താബിഅകൾ വരാറുള്ളത്. അപ്പൊ ഇവൾക്ക് നസ്ബ് കിട്ടും. ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മുമ്പ് പഠിച്ച ഇന്നിന്റെ അഖ്വാത്തിൽ ഇസ്മിന് നസ്ബ് ചെയ്യും, ഇന്നിയും അവന്റെ അഖ്വാത്തിനും ഇസ്മിന് നസ്ബ് ചെയ്യും, ഖബറിനെ റഫ്ഉം ചെയ്യും. എന്നാൽ അതിനെക്കുറിച്ച് നമ്മൾ ഇൻഷാല്ലാ വിശദമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ കാന വാഖവാത്തിന്റെ കേസിലാണെങ്കിൽ കാന വാഖവാത്തിൽ കാനന്റെ ഖബറിന് എപ്പോഴും നസ്ബായിരിക്കും. എന്ന് വെച്ചാൽ അവകളൊക്കെ ഇസ്മാണ്. ഈ ഇന്നന്റെ ഇസ്മിൻ നസ്ബും കാനന്റെ ഖബറിന് നസ്ബും കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവകൾക്ക് ഇസ്മിൻ നസ്ബ് കിട്ടുന്ന എണ്ണത്തിൽ നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിൽ പറയേണ്ട മറ്റൊരു സംഗതിയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ സിലബസിൽ നിന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയി രേഖപ്പെടുത്താൻ അതിന് ഉത്തരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വിഷയമായിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താൻ ഓർമ്മപ്പെടുത്താൻ മറക്കരുത്. അപ്പൊ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം സ്വാലി, അസ്സലാമു അലൈക്കും.